glad to meet you, bro. This is my entertainment. കുറെ നാളായിട്ട് തന്നെയാണല്ലോ പിഷുവിന്റെ എന്റർടൈൻമെന്റ്. അതെ അതെ, അവാർഡ് നൈറ്റ് ഒക്കെ കണ്ട കാലം മറന്നു. എത്രയോ നാളുകൾ രഞ്ജിനി, ഞാൻ, വേദിക്ക് വശങ്ങളിൽ നിൽക്കുന്ന അജിത് ഏട്ടൻ, ജെബിൻ, യൂസഫ് ലെൻസുമാൻ, ഞങ്ങളൊക്കെ ഒരു 15-20 വർഷമായിട്ട് ഓരോ കൊല്ലവും മിനിമം 10-15 അവാർഡ് നൈറ്റുകളിൽ ആരാർക്ക് അവാർഡ് കൊടുക്കണം, ഏത് അവാർഡ് കൊടുക്കണം, അതിൻ്റെ ലിസ്റ്റ് ഇടണം, സ്കിറ്റ് എത്ര, പാട്ടെത്ര, ഡാൻസ് എത്ര എന്നും പറഞ്ഞ് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു മേഖലയാണ് ഇത്. യൂസഫ് ഭായി എന്നെയും വിളിച്ചിരുന്നു ഈ അവാർഡുമായി ബന്ധപ്പെട്ട് പലതവണയൊക്കെ. അപ്പോൾ ഓരോ വിളി വരുമ്പോഴും ഞാൻ എന്നെ പണിക്ക് വിളിക്കുന്നതാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. സാറിന് അവാർഡ് നൈറ്റിൽ എനിക്ക് പണിയെടുക്കാറാണ്, സ്കിറ്റായിട്ടോ അവതരണമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സിനിമാ താരങ്ങൾ പെർഫോം ചെയ്യുന്ന സ്കിറ്റുകളുടെ എഴുത്തായിട്ടോ ഒക്കെ ആയിരിക്കും എനിക്ക് പണി കിട്ടുന്നത്. ഇത്തവണ അവാർഡായിട്ടാണ് തന്നത്. അതിന് ഇതിൻ്റെ എല്ലാ സംഘാടകരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അതും എൻ്റർടൈനർ എന്നൊരു തലക്കെട്ടിട്ടാണ് തന്നത്. വെറുതെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടാൽ പോലും അത് ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നും കാണുന്നവനൊരു ചെറിയ സന്തോഷം കിട്ടണമെന്നും മാത്രം ആഗ്രഹിച്ച് എന്തു പണിയും ചെയ്യാറുള്ളൂ. അപ്പം അതിനിടയിൽ ഇതേ പേരിട്ട് ഒരു അവാർഡ് കൂടി തന്നതിന് യൂസഫിനോടും, പിന്നെ ഞാൻ വലതുവശത്ത് നോക്കിയപ്പോൾ ഇവൻ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അവരും നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് ഇവൻ്റുകൾ തന്നിട്ടുള്ളവരാണ്. അതിലെ ഓരോരുത്തരോടും ഈ അവസരത്തിൽ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും കടപ്പാടും മാത്രം അറിയിക്കുന്നു. ഒരുപാട് അവാർഡുകൾ ഇനി കൊടുക്കാനുണ്ട്. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇനിയും ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നാമടക്കൂ, പണിയെടുക്കൂ എന്നാണ് ആരോ ഒരു മഹാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും സുദീർഘമായി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി അവാർഡ് തന്നതിന് ഇതിന്റെ പിന്നണിയിലുള്ള എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. വെൽക്കം പിഷു. ഒരു പോകുന്നതിന് മുമ്പ് എന്തായാലും പിഷുവിനെ കിട്ടിയതല്ലേ, വേറെ കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എന്തൊക്കെ ചെയ്തു ഈ കോവിഡ്? നമുക്ക് ഷോ ഒന്നും ഇല്ലല്ലോ. നമുക്കൊരു ഷോയും ഇല്ല, കംപ്ലീറ്റ് ലോൺ ഗഡു മുടങ്ങി എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളിക്കുമ്പോഴാണ് ഷോസിനെ പറ്റി നമുക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താ വേണ്ടത്? എന്താ പറയാ? അല്ല, എന്തെങ്കിലും പറഞ്ഞാൽ മതിയെങ്കിൽ ധർമ്മജൻ RRR കാണാൻ പോയ കഥ പറഞ്ഞാൽ മതിയോ? ധർമ്മജൻ അത് കാണാൻ പോയി. ഇപ്പൊ രണ്ട് നായകന്മാർ നിന്ന് എല്ലാ സിസ്റ്റത്തിനെതിരെയും പോരാടുകയാണ്. ഇത് കണ്ട ആവേശത്തിന് ധർമ്മജൻ തിരിച്ചുപോയി, 3 സിഗ്നലുകൾ തെറ്റിച്ചു എറണാകുളത്തെ ട്രാഫിക്കിന്റെ. പോലീസ് പിടിച്ചു, 3rd സിഗ്നലിട്ടാണ് പോലീസ് പിടിച്ചത്. അപ്പൊ പറഞ്ഞു കഴിഞ്ഞ 2 സിഗ്നലും തെറ്റിച്ചു, ഇതും തെറ്റിച്ചു, നിങ്ങൾ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞ് ധർമ്മവൻ പറഞ്ഞു ഇല്ല, ഞാൻ ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല, നിങ്ങളുടെ നിയമ സംവിധാനങ്ങൾ എന്നെ വെല്ലുവിളിക്കുകയാണ്, ഞാൻ കൃത്യമായിട്ടാണ് പോയത് എന്ന് ധർമ്മം തർക്കിച്ചു. 2-3 തവണ ഇവർ തമ്മിൽ തർക്കം നടന്നു. അവസാനം പോലീസുകാർ അതിൻ്റെ കാസറ്റ് ഇട്ട് കാണിച്ചു കൊടുത്തു. തിയേറ്ററിൽ നിന്ന് കൊടുത്ത 3D കണ്ണട ഊരാതെ വണ്ടി പോയിട്ട് ലൈറ്റ് പച്ചയും ചുമലും ഒന്നും മാറുന്നത് ഇവന് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് തെറ്റിച്ച് പൊക്കോണ്ടിരുന്നത്. ഓക്കെ അല്ലേ? സംവിധായകനായിട്ടും ഗായകനായിട്ടും ഒക്കെ കസറുകയാണ്. പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട് തിളക്കത്തിനൊരു കുറവില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ലോണൊക്കെ എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കാന്ന് പറയില്ലേ, അതാണ് നമ്മുടെ അവസ്ഥ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ബി നിലവറ തുറന്ന ബി ഉടുപ്പൊക്കെ കിട്ടി എന്ന് പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അത് ഇന്നാ കാണുന്നത്. പിന്നെ നോക്കുന്നില്ല കേട്ടോ. ബിഗ് സ്ക്രീൻ അവാർഡ്സ് 2022. ഇത് നാട്ടുകാരുടെ പോലീസുകാരുടെ ഒന്നും പറയാനിപ്പില്ല. എന്നെ പിടിച്ചിടാനുള്ള വലിപ്പൊണ്ണി ഇപ്പൊ ഇവിടെ തൂറ് ജയിലിക്കുന്നു. ടാ മിന്നൽ മുറി ആള് കൊള്ളാള്. ഈ മിന്നൽ തിളങ്ങി കാറ്റും കോളും തുടങ്ങി, നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി. ദേ കൺമുന്നിൽ പറന്ന് കാക്കും കാക്ക കുരുന്നായി, കൂട്ടമോടെ കേട്ട് നിന്ന് ടിഷു ടിഷു. ഓടാ!
ഇല്ലടാ, പറക്കാൻ പറ്റില്ല. നമുക്ക് ഒറ്റയ്ക്കൊട്ടേ കായാ പോരെ, വെറുതെ നാട്ടുകാരെ കൂടെ അറിയിക്കണോ? എനിക്കും നിനക്കും അടിച്ചത് ഒരേ മിന്നല, അത് മറക്കണ. അവസാനിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മിന്നൽ മുരളിയായി.